ഹായ് എവരിബഡി, എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് തയ്യാറാക്കാം. ഇതിനായിട്ട് നൂഡിൽസിൻ്റെ പാക്കറ്റിൽ വരുന്ന ടേസ്റ്റ് മേക്കർ ഉപയോഗിക്കുന്നില്ല, അല്ലാതെ തന്നെ ടേസ്റ്റ് കൂട്ടാൻ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. 3 ചെറിയ ബ്രസ്റ്റ് പീസ് ചിക്കൻ്റേത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ സോയാ സോസ് എന്നിവ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പീസസ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് സ്റ്റൗവിൽ തിളയ്ക്കാൻ വെക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത് നൂഡിൽസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങുമ്പോൾ ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 പീസ് നൂഡിൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാഗിയുടെ നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഉപ്പുള്ളത് കൊണ്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നൂഡിൽസും വെള്ളവും കൂടെ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നൂഡിൽസ് പെട്ടെന്ന് തന്നെ വേകും. ഇത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് നൂഡിൽസിൻ്റെ 1 പീസ് എടുത്ത് കൈയും കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് അമക്കി നോക്കിയാൽ മതി. അപ്പോൾ അത് മുറിഞ്ഞു പോരും. നൂഡിൽസ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്യാം. നൂഡിൽസ് ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ടു ലോയിലാക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നൂഡിൽസിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒലിവ് ഓയിൽ തന്നെ ഉപയോഗിക്കണം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ വഴറ്റിയെടുക്കണം. ഫ്ലെയിം മീഡിയം ടു ലോയിൽ തന്നെ ആയിരിക്കണം. തീ കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി കരിഞ്ഞു പോകും. വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊട്ടറ്റോ നീളത്തിലരിഞ്ഞത്, കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ഇതിലേക്കിട്ട് 2-3 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് കനം കുറച്ച് നീളത്തിലരിഞ്ഞത് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊട്ടറ്റോയും ക്യാരറ്റും കുക്കാവുന്നിടം വരെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. ക്യാരറ്റും പൊട്ടറ്റോയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്യാബേജ് നീളത്തിലരിഞ്ഞത് കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് സവാള നീളത്തിലരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ചിക്കൻ മസാല ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന ചിക്കനും കാപ്സിക്കം അരക്കപ്പ് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന നൂഡിൽസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു കാൽ ടീസ്പൂൺ ഒറിഗാനോയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫോർക്ക് കൂടെ ഉപയോഗിക്കുകയാണ്. ഫോർക്ക് ഉപയോഗിച്ചാൽ നമുക്ക് എളുപ്പം തന്നെ മിക്സ് ചെയ്തെടുക്കാം. തവി ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ തവി മാറ്റി ഞാൻ രണ്ടാമത് ഒരു ഫോർക്കും കൂടെ എടുക്കുകയാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്.